മർത്തോമ ദീപനാസിയോസ് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മഹാനായ വ്യക്തിത്വം. വി ഡി സതീശൻ. വിദ്യാഭ്യാസ വിചക്ഷണനും ഓർത്തഡോക്സ് സഭയുടെ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുടക്കം കുറിക്കുകയും സഭയുടെ സന്യാസ പ്രസ്ഥാനമായ പത്തനാപുരം മൗണ്ട് താബോർ ദയറ സ്ഥാപകനും മുൻ ദിരണം ഭദ്രാസനാധിപനും അതിലെല്ലാം ഉപരി തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയും എല്ലാ മതവിഭാഗങ്ങളുമായി ഊഷ്മള ബന്ധം പുലർത്തിയിരുന്ന ഉന്നത വ്യക്തിത്വത്തിനുടമയുമായിരുന്ന മാർത്തോമാ ദീപനാസിയോസ് മെത്രാപ്പൊലിത്തയുടെ 50-ാം ശ്രാദ്ധ പെരുന്നാളോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരകളിൽ ഇന്ന് December 1 പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ നടത്തിയ പ്രഭാഷണം കേൾക്കുക. മാർത്തോമാ ദീപനാസിയോസ് തിരുമേനിയുടെ 50-ാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തുകൊണ്ട് ഞാനും ചരിത്രത്തിൻ്റെ ഭാഗമായി എന്നുള്ള നിറഞ്ഞ അഭിമാനത്തിലാണ് ഞാൻ വേദിയിൽ നിൽക്കുന്നത്. ഈ മൗണ്ട് താബോറിൽ അതിൻ്റെ ആസ്ഥാനത്ത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മാർത്തോമാ ദീപനാസിയോസ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിസ്മയമായി നമ്മുടെ മുന്നിൽ നിറയുകയാണ്. ചിലർ ജനിക്കുമ്പോൾ തന്നെ മഹാന്മാരാണ്, ചിലർ കർമ്മം കൊണ്ടാണ് മഹാന്മാരാകുന്നത്. ദീപനാസിയോസ് തിരുമേനിയെക്കുറിച്ച് പറയുന്നത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും മഹാനായ വ്യക്തിയെന്ന്. അദ്ദേഹം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോൾ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളായിരുന്നു. പരുമല തിരുമേനിയുടെ വാത്സല്യത്തിന് പാത്രമാവുകയും വളരെ ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹത്തിലെ കഴിവുകളെ തിരുമേനിക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്ത് പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ സന്യാസ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വഴികൾ പിന്നിട്ട് ഓക്സ്ഫോർഡിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തുകയുണ്ടായി. നമുക്കറിയാം ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നിട്ടുള്ള തിരുമേനിയായിരുന്നു അദ്ദേഹം. ഓർത്തഡോക്സിയുടെ കാവൽബടൻ എന്ന അപരനാമത്താൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ്. എപ്പോഴും ആത്മീയതയെ ഭൗതിക വിദ്യാഭ്യാസവുമായി കൂട്ടിച്ചേർക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ സാമ്പത്തിക മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്ട്രുമെൻ്റാണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ്. വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞതുകൊണ്ടും നാടിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തുകൂട്ടിയതുകൊണ്ടുമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സാധ്യമായത് എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ നല്ല ഒരു ഇടയനാണ്, ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും എൻ്റെ ആട്ടിൻപറ്റങ്ങളെ സംരക്ഷിക്കും. എൻ്റെ പിതാവ് എന്നെ തിരിച്ചറിയുന്നത് പോലെ എനിക്കെൻ്റെ പിതാവിനെ തിരിച്ചറിയുന്നത് പോലെ തന്നെ എൻ്റെ ആട്ടിൻപറ്റങ്ങൾ എന്നെ തിരിച്ചറിയുകയും അവർ എന്നെയും ഞാൻ അവരെയും തിരിച്ചറിയുകയും ചെയ്യും എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ അദ്ദേഹം നേതൃത്വം കൊടുത്ത എല്ലാവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞ നല്ല ഒരു ഇടയനായിരുന്നു ദീപനാസിയോസ് തിരുമേനി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അതിൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാം പലവരി കേട്ട് കാണും കാട്ടുപത്തനാപുരം എന്നുള്ള പേരുണ്ടായിരുന്ന ഈ പത്തനാപുരത്തെ നാട്ടുപത്തനാപുരമാക്കി മാറ്റിയതിന് നേതൃത്വം കൊടുത്തത് ദീപനാസിയോസ് തിരുമേനിയാണ്. അദ്ദേഹം ആ കാര്യങ്ങളിലെല്ലാം ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലാളിത്യമാർന്ന ജീവിതം കൊണ്ട് അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്ന് നിശ്ചയദാർഢ്യത്തോടെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം ഉയർത്തിയ എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് ഇവിടെ തന്നെ ബഹുമാനപ്പെട്ട സ്വാഗത പ്രാസംഗികൻ ബെഞ്ചമിൻ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 1000-ത്തോളം അധ്യാപകരും അനധ്യാപകരും അതോട് ബന്ധപ്പെട്ടുള്ള തൊഴിലാളികളും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമുള്ള മഹത്തായ പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റാൻ കാണിച്ച ആ ഒരു ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് അനുപമമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തായി മാറിയത്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആത്മീയ വിദ്യാഭ്യാസത്തെ ഭൗതിക വിദ്യാഭ്യാസവുമായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം കരുതി. നമുക്കിന്ന് നമ്മുടെ ലോകത്ത് വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്ലീഷ വന്ന ഒരു വാക്കാണ് നോളജ് എക്സ്പ്ലോഷൻ എന്നുള്ളത്, വിജ്ഞാന വിസ്ഫോടനം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് വിജ്ഞാന വിസ്ഫോടനം? എല്ലാ വിഷയങ്ങളിലും പുതിയ വിഷയങ്ങളിൽ എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവിട്ടുകൊണ്ട് ഗവേഷണവും വികസനവും നടക്കുകയാണ്. ഓരോ മിനിറ്റിനും പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകൾ തേടുകയാണ്. അറിവ് തേടിയുള്ള അന്വേഷണമായി ജീവിതത്തെ മാറ്റിയ നിരവധി ആളുകൾ ആ അറിവിൻ്റെ പിന്നാലെയാണ്, അത് തേടാനുള്ള വ്യഗ്രതയിലാണ്. എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരികയാണ്. പുതിയ വിഷയങ്ങൾ ഉണ്ടാകുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നാനോ ടെക്നോളജി, അതുപോലെ ജനറ്റിക് സയൻസ്, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ. അറിവാണ് ഏറ്റവും പ്രധാനം എന്നുള്ള തിരിച്ചറിവ് മനുഷ്യരുണ്ടായിരിക്കുന്നു. അതിൻ്റെ മാറ്റമാണ് എല്ലാ രംഗത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ചരിത്രമാണെങ്കിലും ഭാവിയെക്കുറിച്ചുള്ള ഫ്യൂച്ചറോളജി ആണെങ്കിലും രണ്ടും ഒരുപോലെ വികസിക്കുകയാണ്. ഗതകാലത്തിലേക്കുള്ള മനുഷ്യൻ്റെ തിരിഞ്ഞു നോട്ടം, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്. പ്ലാസി യുദ്ധം നടന്നത് ഈ വർഷമാണ്, പാനിപ്പട്ട് യുദ്ധം നടന്നത് ഈ വർഷമാണെന്ന് കാണാതെ പഠിക്കുമ്പോൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മനോഹരമായ പുസ്തകം വായിച്ചത്. അപ്പോഴാണ് എനിക്ക് ചരിത്രം കവിതയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇന്ന് ചരിത്രത്തിലേക്കുള്ള അന്വേഷണമാണ് മനുഷ്യൻ നടക്കുന്നത്. ഹരാരെയുടെ ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകം ലക്ഷക്കണക്കിന് മുൻപുള്ള മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും അന്വേഷിക്കുക, മാറി മാറി വന്ന കാലഘട്ടത്തെക്കുറിച്ച് അന്വേഷിക്കുക, വളരെ വർഷങ്ങൾക്ക് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ എങ്ങനെയായിരുന്നു, അവൻ്റെ സിവിലൈസേഷൻ എന്തായിരുന്നു, അവൻ എങ്ങനെയാണ് ജീവിച്ചത് എന്നറിയുകയാണ്. നമുക്കറിയാം നമ്മൾ പലരും പറയും നമ്മളെല്ലാം ആര്യന്മാരാണ്, നമ്മളേത് വേറെ രക്തമാണ്, നമ്മളെല്ലാം വെളുത്തതാണ്, കറുത്തവർ വേറെയാണ് എന്ന് പറയും. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം ടോണി ജോസഫിൻ്റെ ഏർലി ഇന്ത്യൻസിൽ പറയുന്നത് ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് ആണെന്നാണ്, ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്നവരാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എങ്ങനെ അവരെത്തി, റൂട്ടാണ് പറയുന്നത്. അതാണ് അറിവിൻ്റെ പുരോഗതി. അതാണ് ആഫ്രിക്കയിൽ നിന്നും 10,000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലേക്ക് ആദ്യമെത്തിയ സംഘം അഫ്ഗാനിസ്ഥാൻ വഴിയുള്ള അവരുടെ റൂട്ട് വടക്കേ ഇന്ത്യയിലെത്തുന്നു. 1,000 ശേഷം മറ്റൊരു സംഘം ഇറാൻ വഴി നോർത്ത് ഇന്ത്യയിലെത്തുന്നു. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷം വടക്കേ ഇന്ത്യയിൽ നിന്നും ഒരു സംഘം ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു. ആരാണവർ? നമ്മുടെ പിന്മുറക്കാർ, നമ്മുടെ പൂർവികർ. അപ്പോൾ എല്ലാ വാദമുഖങ്ങളും എല്ലാവരും ആര്യന്മാരാണ് എന്നുള്ള വാദമുഖം സയൻസാണ് തകർത്തത്. ഏത് സയൻസാണ്? എങ്ങനെയാണ് ടോണി ജോസഫ് ആ ഫൈൻഡിങ്ങിൽ എത്തുന്നത്? റീസണിങ്ങാണ്. എങ്ങനെയാണ്? സയൻറ്റിഫിക് റീസണിങ്ങാണ്. ജനറ്റിക് സ്റ്റഡീസ്, ജനിതക പരിശോധനയാണ്. ആർക്കിയോ പുരാവസ്തു ഗവേഷണം വഴി കിട്ടുന്ന മനുഷ്യാവശിഷ്ടങ്ങൾ, ചിലപ്പോൾ തലയോട്ടിയായിരിക്കാം, ചിലപ്പോൾ എല്ലായിരിക്കാം, അത് ജനറ്റിക് സ്റ്റഡീസിലൂടെ പരിശോധിച്ച് അതിൻ്റെ കാലഗണന നിശ്ചയിച്ചാണ് മനുഷ്യൻ വന്ന റൂട്ട് നിശ്ചയിക്കുന്നത്. അത് പരിശോധിക്കാൻ ഇന്ന് കഴിയും, സയൻസിൽ നിന്ന് കഴിയും. അപ്പം നമുക്ക് ഒരു സയൻറ്റിഫിക് ടെമ്പർ, നെഹ്റു പറഞ്ഞിട്ടുണ്ട് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം, ശാസ്ത്രബോധം നമുക്കുണ്ടാകണം. നമ്മൾ ലോകം മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നരബലിയിലേക്ക്, അന്ധവിശ്വാസത്തിലേക്ക്, അല്ലേ, അനാചാരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ലാഭേച്ഛയ്ക്ക് വേണ്ടി മനുഷ്യൻ മനുഷ്യനെ കൊല്ലാൻ, നരബലി നടത്താൻ തീരുമാനിക്കുന്നു. എവിടെയാണ്? ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി. അപ്പോൾ 18-ാം നൂറ്റാണ്ടിലെ സ്പെയിനും 21-ാം നൂറ്റാണ്ടിലെ കേരളവും തമ്മിൽ എന്താണ് വ്യത്യാസം?
പതിനെട്ടാം നൂറ്റാണ്ടിലെ സ്പെയിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞ ഒരു രാജ്യമായിട്ടാണ്. ആ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ സ്പെയിനിലേക്കാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കേരളം പോകുന്നത്. ലോകം മുഴുവൻ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അറിവ് തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ പ്രശസ്തമായ പുസ്തകങ്ങൾ ചരിത്രത്തിലേക്കും എല്ലാ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഫ്യൂച്ചറോളജി എന്തായിരിക്കും നമ്മുടെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം, എന്തായിരിക്കും ഇരുപത്തിരണ്ടാം നൂറ്റാണ്ട് എന്ന് കൃത്യമായി നിർവചിക്കപ്പെടുകയാണ്. മനുഷ്യൻ്റെ ആയുസ് എത്രയായിരിക്കും? കഴിഞ്ഞ നൂറ്റാണ്ടിൽ 40, ഈ നൂറ്റാണ്ടിൽ 80, അടുത്ത നൂറ്റാണ്ടിൽ 160 180 വയസ്സിൽ നിന്ന് ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു. ഓരോ രംഗത്തുമുണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രൊജക്ഷൻ അത് കൃത്യമായി നിർണയിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പുറകിലേക്ക് നടക്കുകയല്ല, മനുഷ്യൻ മുന്നോട്ട് കുതിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആദ്യമായി നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും രണ്ടാം ലോക മഹായുദ്ധത്തിന് പിൻപും എന്ന് ചരിത്രം അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. കാലഗണന നിശ്ചയിക്കും. എന്തുകൊണ്ടാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം മാറി, ലോകത്തിൻ്റെ സാമൂഹ്യ ക്രമം മാറി, ലോകത്തിൻ്റെ ഭരണക്രമം മാറി, എല്ലാം മാറ്റമാണ്. ചിലപ്പോൾ ചരിത്രത്തിലുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറ്റി മറിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ അറിവാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തിരുമേനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അചഞ്ചലമായ വിശ്വാസം, ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അറിവ് തേടിയുള്ള അന്വേഷണത്തിന് വരാനിരിക്കുന്ന തലമുറയ്ക്ക് സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്. നമ്മൾ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്, വരാനിരിക്കുന്ന തലമുറകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും പോകുന്ന ഒരു നാട്ടിൽ അറിവ് തേടിയുള്ള അന്വേഷണം നിലച്ചു പോകും. ഇന്ന് നമ്മുടെ രാജ്യം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം, നമുക്കിന്ന് ക്രൈസ്തവ ദർശനങ്ങൾ പോലും അല്ലെങ്കിൽ സഭാപ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. കഴിഞ്ഞ മഹാമാരിയുടെ കാലത്ത് രാജ്യത്തെ എല്ലായിടത്തും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നു. 100+ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, നിരവധി സുവിശേഷ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടനയനുസരിച്ച് നമുക്ക് നൽകുന്ന ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാനും മതവിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിൽ കൈകടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ചില അടയാളങ്ങളുണ്ട്, മതസൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ അടയാളങ്ങളുണ്ട്. 1950 മുതൽ റിപ്പബ്ലിക് ദിന പരേഡിൽ അതിൻ്റെ ഭാഗമായി നടക്കുന്ന ബീറ്റിംഗ് ദ റിട്രീറ്റ്, അതിൽ പാടിയിരുന്ന ഒരു ക്രൈസ്തവ ഗാനമുണ്ട്, എബൈഡ് വിത്ത് മീ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗാനം. അതിൻ്റെ മലയാളം തർജ്ജിമ പല ക്രൈസ്തവ ഭവനങ്ങളിലും സന്ധ്യാപ്രാർത്ഥനയായി പാടുന്ന ഗാനമാണ്. ആ ഗാനം 2020 അത് മഹാത്മാഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു. മൈസൂർ പാലസ് ഗാന്ധി സന്ദർശിച്ചപ്പോൾ മൈസൂരിലെ മഹാരാജാവ് ഗാന്ധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് പാലസ് ബാൻഡിനെ കൊണ്ട്, ഞാനിപ്പോൾ നിങ്ങൾ പാടിയപ്പോഴാണ് ഞാൻ ഓർത്തത്, പാലസ് ബാൻഡിനെ കൊണ്ട് പാടിച്ച ഗാനമാണ് എബൈഡ് വിത്ത് മീ. ഗാന്ധിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെൽപ്പ് ഫോർ ദ ഹെൽപ്ലെസ് എന്നാണ് പറയുന്നത്, ഇതിൻ്റെ അകത്ത് പാട്ടിൽ പറയുന്നത്. ആശ്രയമില്ലാത്തവനെ സംരക്ഷിക്കാനാണ് ഗാന്ധി ചെയ്തത്. അതാണ് ക്രൈസ്തവ ദർശനമാണ് അദ്ദേഹം ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ക്രൈസ്തവ ഗാനം 70 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ഭാഗമായി ബീറ്റിംഗ് ദ റിട്രീറ്റിൽ പാടി. പക്ഷേ ഗാന്ധിയുടെ 150 ജന്മവാർഷിക മുതൽ ആ ഗാനം നീക്കം ചെയ്യപ്പെട്ടു. ആ ഗാനം ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു, ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അത് ഗാന്ധിയോടും ക്രൈസ്തവരോടും ഉള്ള ഒരു അവഹേളനമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ണാടി വെച്ച്, സൂക്ഷ്മദർശിനി വെച്ച് വെറുപ്പിൻ്റെയും വിദ്വേഷം വിതയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾ ഔന്നത്യം നേടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഭിന്നിപ്പിക്കാൻ ക്രൈസ്തവ ദർശനം എന്താണ്? എല്ലാത്തിനെയും ചേർത്ത് നിർത്തുന്ന ഒന്നാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ പറയുന്ന ഒന്നാണ്. അത് കാരുണ്യത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടുള്ള വിഷൻ ഉള്ള ഒരു മതമാണ്.
അതിൻ്റെ സന്ദേശം, ആ ക്രൈസ്തവ ദർശനം, അതിൻ്റെ ക്രൈസ്തവ ആദർശങ്ങൾ, അതെല്ലാം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമാകും എന്നാണ് എനിക്ക് വിനയപൂർവ്വം ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ദീവന്യാസസ് തിരുമേനിയുടെ സന്ദേശം, ജീവിത സന്ദേശം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഉയർന്ന കാഴ്ചപ്പാട്, ഉയർന്ന ചിന്തകൾ, മനുഷ്യനെ അവൻ ജീവിക്കുന്ന ഇന്നത്തെ ജീവിത നിലവാരത്തിൽ നിന്നും ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ. നമ്മൾ പൗരോഹിത്യമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താണ് ലക്ഷ്യം? ഇതിൻ്റെയെല്ലാം പൊതുവായ ലക്ഷ്യം എന്താണ്? ഇതിൻ്റെയെല്ലാം പൊതുവായ ലക്ഷ്യം സാധാരണക്കാരൻ്റെ ദുരിതങ്ങൾ മാറ്റുക, അവൻ്റെ സങ്കടങ്ങൾ മാറ്റുക, അവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമത്തെയാണ് പൗരോഹിത്യത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രവർത്തനവും സുവിശേഷ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും അതുതന്നെയാകണം അല്ലേ? നമ്മൾ മുന്നേ വരുന്ന ഒരാളുടെ തല വെട്ടിയെടുക്കുക, അയാളുടെ കൈകാലുകൾ ഛേദിക്കുക, അയാളുടെ വീടിന് ബോംബെറിയുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ക്രിമിനൽ ആക്ടിവിറ്റിയെയും രാഷ്ട്രീയ പ്രവർത്തനത്തെയും സുവിശേഷ പ്രവർത്തനത്തെയും എല്ലാം വേർതിരിച്ചറിയാൻ കഴിയാവുന്ന തരത്തിലേക്ക് നമുക്ക് പോകണം. നമുക്ക് നമ്മുടെ ചിന്തകളിൽ വേണ്ടത് മറ്റുള്ളവരുടെ സങ്കടങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഉണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാകണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആർദ്രതയുടെ ഒരു നനവുണ്ടാകും. ആ നനവ് വറ്റിപ്പോയാൽ പുരോഹിതനാകാനോ ജനപ്രതിനിധിയാകാനോ ഒക്കെയുള്ള യോഗ്യത നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമുക്ക് ആ യോഗ്യത ഇല്ലാതാവുകയാണ് ആ നനവ് വറ്റിപ്പോയാൽ. നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള സങ്കടങ്ങളെ കാണാൻ, ആ സങ്കടങ്ങളെ വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, തലോടൽ കൊണ്ട് അതിനെ സാന്ത്വനിപ്പിക്കാൻ നമുക്ക് കഴിയുക, ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുവരിക എന്നതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. ദിഷണാശാലികളായ സ്നേഹസമ്പന്നരായ മനുഷ്യനെ സ്നേഹിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ, ദീവന്യാസസ് തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ്. എല്ലാവരെയും സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ഹൃദയം പകുത്തുകൊടുത്തുകൊണ്ടും എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു പുതിയ കാലത്തേക്ക് നമ്മുടെ നാടിനെ കൈപിടിച്ച് കൊണ്ടുപോവുക. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മതിൽക്കെട്ടുകൾ തീർക്കുന്ന, വേലിക്കെട്ടുകൾ തീർക്കുന്ന, കമ്പാർട്ട്മെൻറ്റുകളാക്കുന്ന, മനുഷ്യരെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന ആ വൈര്യ നിര്യാതന ബുദ്ധിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാകണം ദീവന്യാസസ് തിരുമേനിയുടെ ഓർമ്മകൾ എന്നും മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് മാർത്തോമാ ദീവന്യാസസ് തിരുമേനിയുടെ 2022 ഈ ലക്ചർ, ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.